പ്രിയപ്പെട്ട കുട്ടികളെ, നാലാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മാഷ് നമുക്ക് എടുത്തത് കുടയില്ലാത്തവർ എന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ കവിത തന്നെയാണ് ഇന്നും പഠിപ്പിച്ചത്. അപ്പോൾ നമ്മളോട് ആദ്യം മാഷ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി, അതെല്ലാവരും ചെയ്തില്ലേ എന്നൊക്കെ ചോദിച്ചു. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ആദ്യം നമുക്കൊരു കവിത സാറ് ചൊല്ലി തന്നിട്ടുണ്ട്. ഈ കവിത നമ്മൾ പഠിച്ചത് ഒരു കുട്ടനും ലൈലയും എന്നുള്ള ആ പാഠത്തിൽ നമ്മളിതിൻ്റെ കുറച്ച് ഭാഗം പഠിച്ചു. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ്. അനുകമ്പാ ദശകം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനാ ഗീതമാണ് ഈ വരികൾ. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പഠിച്ചു, കുഞ്ഞേടത്തി അവന് നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കും, ഉണ്ണിയെ മടിയിലിരുത്തി മാറോടു ചേർത്ത് ആരും കേൾക്കാത്ത നല്ല കഥകൾ പറഞ്ഞു കൊടുക്കും. ആനയുടെയും മയിലിൻ്റെയും ഒട്ടകത്തിൻ്റെയും ഒക്കെ കഥകൾ കുഞ്ഞേടത്തി ഉണ്ണിക്ക് പറഞ്ഞു കൊടുക്കും. ഇതേ ഈ വരികൾ തന്നെ വേറെ ഒരു ശൈലിയിൽ നമ്മൾ എഴുതി നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞേടത്തി ഉണ്ണിക്ക് നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കും, അവനെ മടിയിലിരുത്തി മാറോട് ചേർത്ത് പിടിച്ചാണ് കഥ പറയാറുള്ളത്. കഥകളിൽ ആനയും മയിലും ഒട്ടകവും ഒക്കെ വരും. അതുപോലെ നമ്മൾ ഓരോ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോഴും അതിനൊക്കെ വേറെ അതിൻ്റെ അർത്ഥ വ്യത്യാസങ്ങൾ മാറാതെ തന്നെ ആ വരിയെ പല രീതിയിൽ നമുക്ക് എഴുതാമെന്നാണ് നമ്മളോട് സാറ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് സാറ് നമുക്ക് മൂന്ന് പ്രവർത്തനങ്ങൾ ചെയ്തു വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എന്തൊക്കെയാണ് ചെയ്തു വരാൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്താൻ. അത് ഈ കുടയില്ലാത്തവർ എന്ന പാഠത്തിലെ മാത്രമല്ല, അതുപോലെ തന്നെ നമ്മൾ മുന്നേ പഠിച്ച കവിതകൾ, വെണ്ണക്കണ്ണൻ, അതുപോലെ തന്നെ സ്നേഹം താൻ ശക്തി, അതുപോലെ തന്നെ കുടയില്ലാത്തവർ, ഈ മൂന്ന് കഥയിലെ ഈ മൂന്ന് പാഠങ്ങളിലെയും സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്തുകയും അത് ഒരു നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കാനും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ വാക്കുകൾ കണ്ടെത്തി പിരിച്ചെഴുതുക എന്നുള്ള ഒരു പ്രയോഗം ഉണ്ട് മലയാളത്തിൽ, അത് പിരിച്ചെഴുതാനും അതുപോലെ തന്നെ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനും വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്താം എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നമുക്കൊന്ന് രണ്ട് പദങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. തോഴൻ എന്നുള്ളതിനെ കൂട്ടുകാരൻ, സുഹൃത്ത്, ചെങ്ങാതി, അതുപോലെ തന്നെ മുഖം എന്നുള്ളതിനെ ആനനം, വദനം, ആസ്യം എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മൂന്ന് പാഠത്തിലെയും ഇതുപോലുള്ള സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ മൂന്ന് ബുക്കിൽ ഈ മൂന്ന് പാഠത്തിൽ നിന്ന് ഞാൻ കുറച്ച് വാക്കുകൾ ശേഖരിച്ച് ഞാനിവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ വായിച്ചു തരാം. കള്ളൻ എന്നുള്ളതിൻ്റെ സമാനാർത്ഥമുള്ള പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചോരൻ, തസ്കരൻ, മോഷ്ടാവ്. അതുപോലെ ചെങ്ങാതി എന്നുള്ളതിന് മിത്രം, കൂട്ടുകാരൻ, സുഹൃത്ത്, തോഴൻ, സ്നേഹിതൻ. അതുപോലെ വെള്ളം എന്നുള്ളതിന് നീര്, ജലം. അടുത്തതായി മീൻ എന്നുള്ളതിന് എന്തൊക്കെ സമാനാർത്ഥമുള്ള പദങ്ങളുണ്ടെന്ന് നോക്കാം. ദശം, മത്സ്യം, വരാഹം. അതുപോലെ തന്നെ മഴ എന്നുള്ളതിന് നമ്മളിപ്പോൾ പഠിക്കുന്ന പാഠം തന്നെ കുടയില്ലാത്തവർ എന്നാണ്, അതിൽ മഴയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഴ എന്നുള്ളതിന് മാരി, വർഷം, ധാര, വൃഷ്ടി എന്നിങ്ങനെ ഇനിയും നമുക്ക് കണ്ടെത്താൻ പറ്റും, ഒരുപാട് വാക്കുകളുണ്ട്. അതുപോലെ കാക്ക എന്നുള്ളതിന് കാകൻ, ബലിബുക്ക്, വായസം. അതുപോലെ മുഖം എന്നുള്ളതിന് ആനനം, വദനം, ആസ്യം. അതുപോലെ നിലാവ് എന്നുള്ളതിന് ചന്ദ്രിക, കൗമുദി, ജ്യോത്സ്ന. പിന്നെ പുഞ്ചിരി എന്നുള്ളതിന് മന്ദസ്മിതം, മന്ദഹാസം. കൈ എന്നുള്ളതിന്
പാണി ഹസ്തം ബാഹു. അതുപോലെ തന്നെ അമ്മ എന്നുള്ളതിന് മാതാവ് ജനനി തായ, പാൽ എന്നുള്ളതിന് ക്ഷീരം പയസ് ദുഗ്ധം. അപ്പോൾ ഈ ആക്ടിവിറ്റി നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഇനി അടുത്ത ആക്ടിവിറ്റി നമുക്ക് എന്താണെന്ന് നോക്കാം. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ വാക്കുകൾ കണ്ടെത്തി പിരിച്ചെഴുതുക എന്നുള്ളതാണ്. പിരിച്ചെഴുതുക എന്നുള്ള ആ ഒരു പ്രയോഗമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാനിവിടെ കുറച്ച് പദങ്ങൾ നിങ്ങളുടെ ആ മൂന്ന് പാഠത്തുനിന്നും, അതുപോലെ സ്നേഹം താൻ ശക്തി, വെണ്ണക്കണ്ണൻ, അതുപോലെ കുടയില്ലാത്തവർ എന്നതിൽ നിന്നും പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകൾ ഞാനിവിടെ പിരിച്ചെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വായിച്ചു തരാം. മഴത്തുള്ളി എന്നുള്ളത് നമുക്ക് മഴ പ്ലസ് തുള്ളി എന്നെഴുതാം. അപ്പോൾ നമുക്ക് സമം എന്തെഴുതണം? മഴത്തുള്ളി. നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഴത്തുള്ളി എന്നെഴുതുമ്പോൾ നമ്മൾ ആദ്യം ത രണ്ട് വട്ടം ഉള്ള താഴെയാണ് എഴുതുന്നത്. പക്ഷേ നമ്മളത് ഓരോ വേർഡിലേക്ക് തിരിയുമ്പോൾ, അതായത് മഴ പ്ലസ് തുള്ളി എന്നാകുമ്പോൾ നമ്മൾ ഒരു തായാണ് എഴുതുന്നത്. രണ്ടാമതായിട്ട് കുടയില്ലാത്തവർ എന്നെഴുതുന്നത് കുട പ്ലസ് ഇല്ലാത്തവർ. അതിൽ നമുക്ക് വരുന്നത് കുടയില്ലാത്തവർ, അതായത് യാ ഇട്ടിട്ട് വള്ളി ഇട്ടിട്ടാണ് നമ്മൾ ഇല്ലാത്തവർ എന്നെഴുതുന്നത്. അതൊരു വാക്കാവുമ്പോൾ അത് ഇല്ലാത്തവർ എന്നെഴുതണം. അതുപോലെ തന്നെ വാഴയില, വാഴയില, വാഴ പ്ലസ് ഇല എന്നെഴുതണം. നീരാമ്പൽ, നീര് പ്ലസ് ആമ്പൽ. അതുപോലെ തന്നെ നീന്തി എത്തും, നീന്തി പ്ലസ് എത്തും. അടുത്തതായി വെണ്ണക്കണ്ണൻ, വെണ്ണ പ്ലസ് കണ്ണൻ. അതുപോലെ ഓമന പൈതൽ, ഓമന പ്ലസ് പൈതൽ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഓമന പൈതൽ എന്നൊക്കെ എഴുതുമ്പോൾ നിങ്ങളത്തെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം. പൈതൽ എന്ന് പറയുമ്പോൾ രണ്ട് പാ ഇട്ടിട്ടുണ്ട്, അത് നമ്മൾ പ്ലസ് ചെയ്തെഴുതുമ്പോൾ ഒരു പായാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് വാക്കുകൾ ഇനിയും നിങ്ങൾക്ക് പാഠപുസ്തകങ്ങളിൽ നിന്നും കണ്ടെത്താൻ കഴിയും. മൂന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കുടയില്ലാത്തവർ എന്ന ആ പാഠത്തിലെ ഏറ്റവും അവസാനത്തെ കുറച്ച് വരികളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് ഞാനിവിടെ ഒന്ന് ചൊല്ലാം. കുടയില്ലാത്തവർ എന്ന കവിതയിലെ ഒരു വാഴയിലെ വെട്ടി തലയിൽ വെച്ച് ചെറു സ്ലേറ്റും ബുക്കും തൻ മാറണച്ച് നനയാതെയാകെ നനഞ്ഞു പോമി അനിയനല്ലാത്തോരനിയനെയും നനയാതെ നോതി തൻ കുടയിൽ നിർത്തും കനിവായി വരുന്നൊരു കൊച്ചു പെങ്ങൾ കുടയില്ലാത്തോഴനെ കുടയിൽ കൂടെ നിർത്താൻ കുറവ് തോന്നാത്തൊരു കൊച്ചു പെങ്ങൾ കുതിരുന്നു ഞാനാ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ കുതിരുന്നു ഞാനാ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ. അപ്പോൾ ഈ വരികളുടെ ആസ്വാദനക്കുറിപ്പാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കണമെന്ന്. അപ്പോൾ ഇന്നും ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെ വേണം ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. കവി പരിചയം, അതുപോലെ തന്നെ കവിതയുടെ ആശയം, ഇഷ്ടപ്പെട്ട ഒരു ഭാഗം, അതായത് നിങ്ങൾക്ക് ഈ വരികളിൽ ഇഷ്ടപ്പെട്ട ഒന്നോ രണ്ടോ വരികൾ, അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതും കൂടെ എഴുതണം. അതുപോലെ തന്നെ വാക്കുകളുടെ പ്രയോഗ ഭംഗിയും ശബ്ദഭംഗിയും, പിന്നെ ഏറ്റവും ഒടുവിലായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും എഴുതണം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എഴുതിയ ആസ്വാദനക്കുറിപ്പിൻ്റെ കൂടെ നിങ്ങളോട് താളഭംഗിയും കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം കുടയില്ലാത്തവർ എന്ന കവിതയിലെ ആസ്വാദനക്കുറിപ്പാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പ്രശസ്ത കവി ONV കുറുപ്പാണ് കുടയില്ലാത്തവർ എന്ന ഈ കവിത എഴുതിയിരിക്കുന്നത്. 1931 May 27 കൊല്ലം ജില്ലയിലെ ചവരയിൽ ജനിച്ച അദ്ദേഹം അധ്യാപകനും കവിയും ഗാനരചയിതാവുമായിരുന്നു. 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ ബഹുമതിയും കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്.
ഭൈരവൻ്റെ തുടി, ഉപ്പ്, ചരമഗീതം, അക്ഷരം മുതലായവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. അടുത്തതായി നമ്മൾ എഴുതാൻ പോകുന്നത് ഈ 10 വരികളുടെ ആശയമാണ്. എന്താണ് ഈ 10 വരികളുടെ ആശയം എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് വായിച്ചു തരാം. അത് ഒരു പാരഗ്രാഫാണ്. ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളിതൊരു ഖണ്ഡികയായിട്ടല്ല എഴുതുന്നത്, പാരഗ്രാഫ് പാരഗ്രാഫായിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഈ 10 വരികളുടെ ആശയം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒ എൻ വി കുറുപ്പിൻ്റെ കുടയില്ലാത്തവർ എന്ന കവിതയിൽ ഒരു വാഴയില തലയിൽ വച്ച് ബുക്കും സ്ലേറ്റും മാറോട് ചേർത്ത് പിടിച്ച് കുറേ നനഞ്ഞും നനയാതെയും പോകുമ്പോൾ എന്നും ഒരു കൊച്ചു പെങ്ങളെ കാണും. അനിയനല്ലാത്ത അവനെ നനയല്ലേ എന്ന് പറഞ്ഞ് കുടയില്ലാത്ത ആ കൊച്ചു തോഴനെ കുടയിൽ നിർത്തും. ദയാലുവായ ആ കൊച്ചു പെങ്ങൾക്ക് അതൊരു കുറവായി തോന്നിയതേയില്ല. അപ്പോൾ അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് മഴയിലല്ല താൻ നനഞ്ഞു വീർത്തത്, തൻ്റെ കുഞ്ഞു പെങ്ങളുടെ അതിരില്ലാത്ത സ്നേഹത്തിന് മുന്നിലാണ്. അടുത്തതായി നമുക്ക് ഈ കവിതയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതെന്നാണ് ചോദിച്ചത്. ഞാനിവിടെ 2 വരികൾ എഴുതിയിട്ടുണ്ട്. ഇനി കൂട്ടുകാർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വരികളൊക്കെ എടുത്തെഴുതാട്ടോ. അപ്പോൾ ഈ കവിതയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതെന്ന് വെച്ചാൽ, കുതിരുന്നു ഞാനാ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ. കുതിരുന്നു ഞാനാ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ. അതായത് ഈ വരികൾ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചെയ്തു. കാരണം മഴയിലല്ല അവൻ നനഞ്ഞു വീർത്തത്, ആ കൊച്ചു പെങ്ങളുടെ സ്നേഹത്തിന് മുന്നിലാണ്. കാരണം ഇന്നത്തെ കാലത്ത് സ്നേഹം എന്നുള്ളത് തീരെ ഇല്ലാത്തൊരു സമയമാണ്. അതുപോലെ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2 വരികളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചത്. കാരണം സ്വന്തം പെങ്ങളല്ലാത്ത ഒരു പെങ്ങളാണ് ഒരു കുട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്നത്. അടുത്ത പാരഗ്രാഫായിട്ട് നമ്മൾ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു താരതമ്യം ചെയ്തുകൊണ്ട്, അപ്പോൾ ഇപ്പോൾ ഇത് 4ാം ക്ലാസ്സിലെ കുട്ടികളാണല്ലോ പഠിക്കുന്നത്, അവർ കൂടുതൽ കവിതകൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ അവർ പഠിച്ചതും അതുപോലെ തന്നെ അവർ കൊച്ചു കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചതുമായിട്ടുള്ള ഒരു വൈലോപ്പിള്ളിയുടെ മഴക്കവിതയിൽ നിന്നൊരു കവിതയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു കുട്ടി കാറ്റും മഴയും ഒരാഘോഷമാണെന്നും ദൂരെ കാഴ്ചകൾ പുകയായി തോന്നുന്നു എന്നും കാറ്റ് വരുന്നതിനെതിരെ കഥകടക്കുന്ന വല്യമ്മയും കാപ്പി തരുന്ന അമ്മയും കഥ പറയുന്ന മുത്തശ്ശിയെയും അങ്ങനെ കഥ കേട്ടുറങ്ങുന്ന കുട്ടികളുടെയും ഒരു കഥ പറയുന്നുണ്ട്. ഈ 2 കവിതകളിലും മഴയെക്കുറിച്ചുള്ള വാക്കുകൾക്ക് ശബ്ദഭംഗിയും താളഭംഗിയും ഒരുപാട് കൂടുതലാണ്. അവിടെയും സ്നേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒടുവിലായിട്ടുള്ള ഒരു പാരഗ്രാഫിൽ നമ്മൾ എഴുതുന്നത് നമ്മുടെ അഭിപ്രായമാണ്. നമ്മുടെ അഭിപ്രായം ഞാനിവിടെ കുറച്ച് വാക്കുകളെ എഴുതിയിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ അത് ഒരുപാടായിട്ട് എഴുതാം. അപ്പോൾ ചെറിയ കുട്ടികൾക്കാണല്ലോ ഈ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരുപാട് വിസ്തീർണിച്ച് എഴുതേണ്ട ആവശ്യമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ കവിതകളിലൊക്കെ തന്നെ മഴയുടെ വർണ്ണാഭമായ ഭംഗിയും നമ്മുടെ പള്ളിക്കൂടത്തിലേക്കുള്ള മനോഹരമായ യാത്രയും കൂട്ടുകാരുടെ സ്നേഹവാത്സല്യവും ഒക്കെ തന്നെ കവി സുന്ദരമായ ഭാവനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്നേഹമെന്നത് മഹാസാഗരമാണല്ലോ. ഈ കവിതയിലും ഈ 2 കവിതയിലും കവി പറഞ്ഞിട്ടുള്ളത് സാഹോദര്യ ബന്ധത്തിൻ്റെ മുറിച്ചു മാറ്റാൻ കഴിയാത്ത ബന്ധങ്ങളെയാണ്, അതുപോലെ തന്നെ അവയുടെ അവസ്ഥകളെയാണ്. ഇന്ന് ഒരു നിങ്ങൾക്ക് കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കും, ഒരു മഴ പെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം മഴയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വെള്ളം ലഭിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഭൂമി ആകെ പച്ച നിറത്തിലാവും അല്ലേ. എല്ലാ പക്ഷി മൃഗാദികൾക്കും അതുപോലെ തന്നെ എല്ലാ ഇലകൾക്കും പുൽമേടുകൾക്കും മലകൾക്കും എല്ലാം ധാരാളമായി ജലം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് തണുപ്പും മനുഷ്യർക്ക് എല്ലാവർക്കും എല്ലാ കുളങ്ങളും കിണറുകളും എല്ലാം വെള്ളത്താൽ നിറയും. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ് സ്നേഹം. എല്ലാ സ്നേഹവും ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഉണ്ടാകും. അത് മഴവെള്ളം ഒലിച്ചു പോകുന്നത് പോലെ നിങ്ങൾ ആരും അത് ഒലിച്ചു പോകാത്ത ഒന്നാവണം സ്നേഹം എന്നാണ്
ഈ രണ്ട് കവിതയിലൂടെയും മഴയെക്കുറിച്ച് നമ്മളോട് പറയുമ്പോൾ അത് മഴ മാത്രമല്ല, ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും കവിതയിലുള്ള ആ വരികളുടെ ഒരു ആശയമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ആ കവിതകൾ കവിതയിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ എത്തി നോക്കുകയും അവിടെ കാണുന്ന ആ വാക്കുകൾക്ക് മനോഹരമായ നമ്മുടെ ഭാവനയിൽ നമ്മളത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതിനു പുറമെ നമുക്കിന്ന് മാഷ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോടൊരു പ്രവർത്തനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് 16 പതിനാറാമത്തെ പേജിൽ സ്നേഹം താൻ ശക്തി എന്നുള്ള നിത്യ ചൈതന്യയതിയുടെ ആ ഒരു പാഠ ഭാഗത്തിലെ മാറ്റി എഴുതാം എന്നുള്ള ഒരു പ്രവർത്തനമാണ്. അത് നിങ്ങൾക്ക് പേജ് 16 എടുത്താൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ അടിവരയിട്ട പദങ്ങൾക്ക് അർത്ഥവ്യത്യാസം വരാതെ വാക്യത്തിൻ്റെ മറ്റൊരു ഭാഗത്തു ചേർത്ത് വാക്യം മാറ്റി എഴുതാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ നമുക്ക് മൂന്ന് വാക്കുകൾ മൂന്ന് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിൽ ഒരു ഭാഗത്ത് അടിവര ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആ ചോദ്യം ഒന്ന് കാണിച്ചു തരാം. ഇതാണിന്ന് നമ്മളോട് മാഷ് തന്നിട്ടുള്ള ഒരു പ്രവർത്തനം. അത് നമുക്ക് പാഠഭാഗങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നതാണ്. മാറ്റി എഴുതാം, അടിവരയിട്ട പദങ്ങൾ അർത്ഥവ്യത്യാസം വരാതെ വാക്യത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ചേർത്ത് വാക്യം മാറ്റി എഴുതാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനത്തിന് നമുക്ക് ഉത്തരവും തന്നിട്ടുണ്ട്. ഒരിക്കലും എന്നുള്ള ആ ഒരു വാക്കിൻ്റെ അടിയിൽ ഒരു അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത് കുട്ടൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വാക്കിലെ ഒരു ആ ഒരു സെൻറ്റൻസിൽ ഒരു വാക്ക് പോലും വിട്ടുകളയാതെ ആ സെൻറ്റൻസിനെ തിരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത് കുട്ടൻ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരിക്കലും എന്നുള്ളത് അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയപ്പോൾ പോലും അതിൽ ഒരു വാക്കോ ഒരു ചിഹ്നങ്ങളോ ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ല. അപ്പോൾ രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത് അവർ കളിക്കുകയാണ് മുറ്റത്ത്, അതായത് മുറ്റത്ത് എന്ന വാക്കിൻ്റെ അടിയിൽ ഒരു വരയിട്ടിട്ടുണ്ട്. മൂന്നാമത്തേത് അവന് തോന്നി പതുക്കെ അടുത്തു ചെന്നാൽ അതിനെ കയ്യിലെടുക്കാമെന്ന്. അപ്പോൾ മൂന്നാമത്തെ സെൻറ്റൻസിൽ പതുക്കെ എന്നുള്ള ആ ഒരു വാക്കിന് അടിയിലും വരയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ ഞാനിവിടെ പറഞ്ഞു തരാം. അപ്പോൾ രണ്ടാമത്തെ പ്രവർത്തനം ഞാനിവിടെ മാറ്റി എഴുതിയിട്ടുണ്ട്. അവർ മുറ്റത്ത് കളിക്കുകയാണ് എന്നാക്കി. അതുപോലെ തന്നെ അടുത്തു ചെന്നാൽ അതിനെ പതുക്കെ കയ്യിലെടുക്കാമെന്ന് അവന് തോന്നി. ഇനിയും നിങ്ങൾക്കിതുപോലെ വേറെ തരത്തിലും മാറ്റി എഴുതാം. എന്നാലും നമ്മൾ ഒരു വാക്കോ ഒരു ചിഹ്നങ്ങളോ ഒന്നും തന്നെ വിട്ടുപോവാതെ ശ്രദ്ധിക്കണം. ഇത് ഈ 16 പേജിലെ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ പ്രവർത്തനങ്ങളും എല്ലാം എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന കൊച്ചു കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ, ഓൾ എന്ന ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും കിട്ടും. ഞാൻ 4-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പ്രവർത്തനങ്ങളും എല്ലാം അതുപോലെ തന്നെ EVS പ്രവർത്തനങ്ങളും എല്ലാം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഉത്തരം വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എൻ്റെ ഈ ചാനൽ ഷെയർ ചെയ്തു കൊടുക്കുകയും നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും പാഠഭാഗത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളത് കമൻസ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ അതിനുള്ള ഉത്തരമൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ. ചെറുസ്ലിറ്റും ബുക്കും തൻ മാറണച്ച് നനയാതെയാകെ നനഞ്ഞു ഭൂമി അനിയനല്ല തോരനിയനെയും നനയാതെ എന്നോദിത്തൻ കുടയിൽ നിർത്തും കനിവായി വരുന്നൊരു കൊച്ചു പെങ്ങൾ കുടയില്ലാത്തോഴനെ കൂടെ നിർത്താൻ കുറവു തോന്നാത്തൊരു കൊച്ചു പെങ്ങൾ കുതിരുന്നു ഞാനാ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹ വായ്പി കുതിരുന്നു ഞാനാ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹ വായ്പി.